നമസ്കാരം, ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. കർഷക പ്രക്ഷോഭം ശക്തമാകുന്നതിനിടെ കേന്ദ്ര സർക്കാരും കർഷക സംഘടനകൾ നേതാക്കളും തമ്മിലുള്ള രണ്ടാംഘട്ട ചർച്ച ഇന്ന് നടക്കും. കർഷക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കർഷക സംഘടനകൾ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരുമായി നേരിട്ട് ചർച്ച നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഡൽഹിയിലെ വിദ്യാൻ ഭവനിലാണ് ഇന്നും ചർച്ച നടക്കുക. ചർച്ചയുടെ ഭാഗമായി ഡൽഹിയുടെ അതിർത്തികളിൽ വൻ സുരക്ഷ ഏർപ്പെടുത്തി. കർഷകരുടെ സമരം എട്ടാം ദിവസവും തുടരുകയാണ്. ബുറേവി ചുഴലിക്കാറ്റ് ശ്രീലങ്കൻ തീരം തൊട്ടു. രാവിലെ ചുഴലിക്കാറ്റ് ഇന്ത്യൻ തീരത്തോട് അടുക്കും. നിലവിൽ മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിലാണ് ബുറേവി സഞ്ചരിക്കുന്നത്. വൈകുന്നേരത്തോടെ ചുഴലിക്കാറ്റ് തെക്കൻ തമിഴ്നാട് തീരം തൊടും. തുടർന്ന് ശക്തി കുറഞ്ഞ് അതിതീവ്ര ന്യൂനമർദ്ദമായിട്ടായിരിക്കും കേരളത്തിൽ പ്രവേശിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തെക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ബുറേവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം ജയിൽ അപകട സാധ്യത മേഖലകളിൽ നിന്ന് ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു തുടങ്ങി. ഇത്തരത്തിൽ 180 ക്യാമ്പുകളാണ് റവന്യൂ വകുപ്പ് ജില്ലയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. 18,050 ആളുകളെ ഈ ക്യാമ്പുകളിൽ സുരക്ഷിതമായി പാർപ്പിക്കാൻ കഴിയും. ക്യാമ്പുകളിൽ വൈദ്യുതി ഏർപ്പെടുത്താൻ KSEBയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാറ്റിപ്പാർപ്പിക്കുന്നവർക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കാൻ സിവിൽ സപ്ലൈഡ് വകുപ്പിനും വാട്ടർ അതോറിറ്റിക്കും നിർദ്ദേശം നൽകിയതായി കളക്ടർ അറിയിച്ചു. SNC ലാവ്ലിൻ കേസ് ഇന്ന് സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം കേസിൽ വെറുതെ വിട്ട കേരള ഹൈക്കോടതി വിധിക്കെതിരെയാണ് CBI അപ്പീൽ നൽകിയത്. രണ്ട് കോടതികൾ ഒരേ തീരുമാനമെടുത്ത കേസിൽ ശക്തമായ വാദവുമായി CBI വരണമെന്ന് കേസ് പരിഗണിച്ചപ്പോൾ ജസ്റ്റിസ് യു ലളിത് അധ്യക്ഷനായ ബെഞ്ച് നേരത്തെ പരാമർശം നടത്തിയിരുന്നു. തുടർന്ന് കേസ് പരിഗണിച്ചപ്പോഴൊക്കെ രേഖകളും കുറിപ്പും സമർപ്പിക്കാൻ CBI സമയം ആവശ്യപ്പെട്ടതിനാലാണ് കേസ് മാറ്റിവെക്കുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച ഹർജി ഇന്ന് പരിഗണിക്കും. വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണമെന്ന സർക്കാരിന്റെയും നടിയുടെയും ആവശ്യം തള്ളി ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർച്ചയായ മൂന്നാം ദിവസവും രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ കുറവ് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 40,000 താഴെയാണ് ആകെ കോവിഡ് കേസുകൾ. രാജ്യത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം 95 ലക്ഷത്തിനടുത്തെത്തി. ഡൽഹി, മഹാരാഷ്ട്ര, കർണാടക, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ കേസുകൾ കുറഞ്ഞു. മഹാരാഷ്ട്രയിൽ വീണ്ടും കോവിഡ് മരണം 100 മുകളിൽ കടന്നു. ആന്ധ്രയിൽ 7 മരിച്ചതോടുകൂടി ആകെ മരണം 7,000 കടന്നു. രാജ്യത്തെ കോവിഡ് സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഉചിത കോവിഡ് ചികിത്സ രോഗികൾക്ക് ഉറപ്പാക്കാനും മൃതദേഹങ്ങൾ ആദരവോടെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസാണ് കോടതി പരിഗണിക്കുക. ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ, ആർ സുഭാഷ് റെഡ്ഡി, MR ഷാ എന്നിവർ ഉൾപ്പെടെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. ആലപ്പുഴ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC മുൻ ജനറൽ സെക്രട്ടറിയുമായ CR ജയപ്രകാശ് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. കോവിഡ് ബാധിച്ച് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. കോവിഡ് നെഗറ്റീവായെങ്കിലും പിന്നാലെ ന്യൂമോണിയ ബാധിച്ചതാണ് ആരോഗ്യനില വഷളാക്കിയത്. പാലാരിവട്ടം മേൽപ്പാലത്തിൽ ഇന്ന് പുതിയ ഗർഡറുകൾ സ്ഥാപിച്ചു തുടങ്ങും. തൂണുകൾ ബലപ്പെടുത്തുന്ന ജോലിയും പിയർ ക്യാപ്പുകൾ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. സമാന്തരമായി തന്നെ പുതിയ ഗർഡർ മേൽ സ്പാനുകൾ കോൺക്രീറ്റ് ചെയ്തു തുടങ്ങും. പാലാരിവട്ടം പാലം പൊളിക്കൽ തുടങ്ങി 2 പിന്നിടുമ്പോഴാണ് പുതിയ ഗർഡറുകൾ സ്ഥാപിച്ചു തുടങ്ങുന്നത്. മെട്രോ റെയിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എറണാകുളം തൃപ്പൂണിത്തറയിൽ ഇന്നു മുതൽ 2 ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാത്രി 11 മുതൽ വെളുപ്പിന് 5 വരെയാണ് SN ജംഗ്ഷൻ മുതൽ പേട്ട വരെ വാഹനങ്ങൾ കടത്തിവിടില്ല. വൈറ്റലിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പേട്ടയിൽ നിന്ന് മിനി ബൈപ്പാസ് ഭാഗത്തേക്കും സീപോർട്ട് എയർപോർട്ട് വഴി വരുന്ന വാഹനങ്ങൾ കരിങ്ങാച്ചിറ വഴിയും തിരിച്ചുവിടും.